ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ഡയറീസ് ബൈ കൃഷ്ണ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ യാത്രയുടെ ഭാഗമായിട്ടുള്ള യാത്രകളിലാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരുപാട് സ്ഥലങ്ങൾ എന്താ പറയുക, ഉള്ള ഏരിയകളിലൂടെ ഷോർട്ട് കട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങൾക്കുള്ളിലൂടെയൊക്കെ കടന്നു പോകുന്ന നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് നൽകുന്ന ഒരു യാത്രയാണ്. അവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൂടുതലും കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ ഈ നാട്ടുകാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഇരിപ്പിടമാണ്. അത് സംഭവം സിമ്മൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ആ ഒരു ഉടൻ ഫിനിഷൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്, ഒരു മരത്തിൻ്റെ താഴെയായിട്ട്. എനിക്ക് തോന്നുന്നു ബസ് സ്റ്റാൻഡൊന്നും അല്ലാന്ന് തോന്നുന്നു, ബസ് റൂട്ടൊന്നും അല്ല, ചെറിയ വഴിയാണ്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം, പക്ഷേ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അതാണ്ട് ആ കാണുന്ന മലയുടെ ഒരു സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഈ ഒരു കോട്ടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കോട്ടയുടെ വാളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എവിടെയാണെന്നുള്ളൊരു ഡൗട്ടല്ലേ, എവിടെയാണെന്നുള്ള ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആണ് നമ്മുടെ ചന്ദ്രഗിരി കോട്ടയാണ് കേട്ടോ. ചന്ദ്രഗിരി കോട്ടയിലേക്കാണ്, ആന്ധ്രയിലുള്ള ചന്ദ്രഗിരി കോട്ടയിലേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരുപ്പതി പോകുന്നത്. അപ്പം ഈ കോട്ടയുടെ ഉള്ളിൽ കൂടി തന്നെ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ കോട്ട രണ്ട് സൈഡിലും കോട്ടയുടെ ആ ഒരു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ആ റോഡിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റും. അതാണ് ഈ ചന്ദ്രഗിരി കോട്ടയിൽ പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഒരു സൈഡിൽ കംപ്ലീറ്റ് തോട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി വിചാരിച്ചു ഇവിടെ എത്തിയപ്പോഴത്തേക്ക് റോഡ് ബ്ലോക്കായിരുന്നു, കാരണം അവിടെ നടുക്ക് കമ്പിയും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോകാനുള്ളൊരു വഴി ചെയ്തിട്ടിട്ടുണ്ട്, ഒരു മഡ് റോഡാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നടുക്ക് റോഡിൻ്റെ നടുക്കായിട്ടൊരു കൽമണ്ഡപമുണ്ട് കേട്ടോ. അപ്പം അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അവിടെ വഴി വിട്ടിട്ട്, അവിടുത്തെ വഴി വിട്ടിട്ട് അവിടുത്തെ വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഇതുവഴി കടത്തി വിടുന്നത്. അപ്പം ജസ്റ്റ് എന്തായാലും നമുക്ക് അവിടെ ഒന്ന് വണ്ടി നിർത്തണം, വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കണം നമുക്ക് എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാ ഇവിടെ വണ്ടി നിർത്തുകയാണ് കേട്ടോ. ഈ കാണുന്ന കൽമണ്ഡപം റോഡ് ഇതിനകത്തൂടെയാണ് വരുന്നത് കേട്ടോ. നോർമലി പണ്ടത്തെ റോഡൊക്കെ ഇതിനകത്ത്, എനിക്ക് തോന്നുന്നു പ്രൊട്ടക്റ്റഡ് മൂവ്മെൻ്റ് ആയിട്ട് ഇതായിട്ട് അവർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ആ റോഡ് അവർ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് അപ്പുറത്തൂടെ വഴി പുതിയ വഴി ഇട്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ എന്തൊക്കെയോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുവഴി കയറി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും അവർ ആചാരപരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു ട്രഡീഷണൽ പാത്ത് വേണം കേട്ടോ. ഇതാണ് നമ്മുടെ ചന്ദ്രഗിരി കോട്ട. ബ്രിട്ടീഷുകാർ വന്ന് സൈൻ ചെയ്ത ഒരു കോട്ടയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ കോട്ടയുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ആ ഈ കാണുന്നത് രാജമഹലാണ്. ഇവിടെ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറിയിട്ട് കാണാം. രണ്ട് സെഗ്മെൻ്റാണ് ഈ ഒരു കോട്ട ചെയ്തിരുന്നത്. രാജാവിനും റാണിക്കും രണ്ടും രണ്ട് സെപ്പറേറ്റ് കൊട്ടാരങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവരുടെ റാണി മഹൽ, റാണിയുടെ കൊട്ടാരമാണ് കേട്ടോ. റാണിക്കൊരു കൊട്ടാരവും രാജാവിനൊരു കൊട്ടാരം. ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജാവ് വരുമ്പോഴത്തേക്ക് രാജാവിന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടാരവും റാണിക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടാരം. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ അമ്പലത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആണ് ഈ ഒരു രണ്ട് രീതിയിലുള്ള സംഭവം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ അവശേഷിപ്പുകളുണ്ട്, ഒരു ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകളുണ്ട് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ആ കാണുന്ന മല ഉണ്ടോ, ആ കാണുന്ന മലയുടെ മണ്ടയ്ക്ക് ആ കല്ലിരിക്കുന്ന ഭാഗത്ത്, ഞാനത് ജസ്റ്റ് സൂം ചെയ്യാം, ആ കല്ലിരിക്കുന്ന ഭാഗത്ത് ഒരു എന്താ പറയുക, മണി കെട്ടാനുള്ളൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. മണി നേരത്തെ മുമ്പ് മണി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം തിരുപ്പതി ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന അതേ സമയത്താണ് ഈ ക്ഷേത്രത്തിലെയും പൂജ നടക്കുന്നത്. അപ്പോൾ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ
അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് അവിടെ മണിയടിക്കുമ്പോഴത്തേക്ക് ഇവിടെ പൂജ നടക്കും. പണ്ട് കാലത്തുണ്ടായിരുന്ന ആചാരമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ, ക്ഷേത്രമൊന്നും വിഗ്രഹങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിക്കായിരുന്നാലും ഇതുപോലെയുള്ള കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് അവരത് കൺസേർവ് ചെയ്യുന്ന അത് പ്രിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. നശിച്ചു പോകാതെ അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് കുറേ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ തിരുപ്പതി വന്നു കേട്ടോ. അത് കാണുന്ന തിരുപ്പതിയിലെ എൻട്രിയാണ്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈടെക് സെക്യൂരിറ്റിയാണ്, ഒന്നുമില്ല. അതുകൊണ്ട് ആ കാണുന്നതാണ് തിരുപ്പതി അമ്പലം. നമ്മൾ താഴെ നിന്ന് എടുക്കുന്ന ഒരു സൂം ചെയ്ത് എടുക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. കാര്യം നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഇവർ ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട്. സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബാഗേജസ് ഒക്കെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ വിടുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തോ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ടോ, ലൈറ്റർ കൊണ്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ മദ്യം കൊണ്ടുപോകുന്നുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. ഒരു എയർപോർട്ട് ടൈപ്പ് സെക്യൂരിറ്റി മെഷേഴ്സാണ് അവർ എടുക്കുന്നത് ഇത് കയറുന്നതിന് മുമ്പ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ സെക്കൻഡ് ആദ്യത്തെ ഫസ്റ്റ് പൊസിഷനിലായിരുന്നു തിരുപ്പതി വെങ്കടാചലപതി സ്വത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എന്താ പറയുക, നിധി കണ്ടെത്തിയതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് തിരുപ്പതി വെങ്കടാചലപതിയാണ്. അപ്പം അത്രയും മാത്രം വിലപിടിപ്പുള്ള വൈരങ്ങളും രത്നങ്ങളും ഒരുപാട് സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പം അത്രയുമാത്രം സെക്യൂരിറ്റി സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ട് മാത്രമേ അവരവിടെ കടത്തിവിടത്തുള്ളൂ. മാത്രമല്ല ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് റീജിയൻ ആണ് കേട്ടോ. ഇതൊരു ചുരം പോലെയാണ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഒരു ചുരം കയറി പോവുക. മലയുടെ മണ്ടയ്ക്കാണ് ഈ അമ്പലം വരുന്നത്. അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് തിരിച്ചവിടെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അവിടെ കുറേ സ്പോട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇപ്പം ഇന്നത്തെ ദിവസം വൈകുണ്ഠ ഏകാദശിയാണ് നമ്മൾ പോകുന്ന ദിവസം. അപ്പം വൈകുണ്ഠ ഏകാദശിക്ക് വേറൊരു പ്രത്യേകത കണ്ടുണ്ട് തിരുപ്പതി അമ്പലത്തിൽ. നമ്മൾ സാധാരണ തിരുപ്പതി അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് വെച്ചിട്ട് നമുക്കിപ്പം എന്താ പറയുക സ്പെഷ്യൽ പാസ്സൊക്കെ എടുത്ത് കാണാൻ പറ്റും, കയറാൻ പറ്റും. പക്ഷേ വൈകുണ്ഠ ഏകാദശിയിലന്ന് ഒരു രീതിയിലുള്ള ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇവിടെ കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇവിടെ ഒരുപാട് സ്റ്റേ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സിറ്റി പോലെ, ഒരു മലയുടെ മണ്ടയ്ക്ക് വലിയൊരു സിറ്റി പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ തിരുപ്പതി ക്ഷേത്രം കൊണ്ടുപോകുന്നത്. വൈകുണ്ഠ ഏകാദശി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒത്തിരി തിരക്കുണ്ട്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം കിടന്ന് കറങ്ങി കേട്ടോ. കാരണം ബാഗേജ് കൗണ്ടർ അവിടെയാണ്, നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യും എന്നുള്ളതൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം നമുക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറ്റുന്നില്ല ഇതെവിടെ പാർക്ക് ചെയ്യും. നമ്മൾ പോലീസുകാരന്മാരുടെ അടുത്ത് ഒന്ന് രണ്ട് പേരുടെ അടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുന്നുണ്ട്, അല്ല ക്ലിയർ ഒരു ഐഡിയ അവർ തരുന്നില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി അവിടെ കയറി നമ്മൾ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. കാര്യം നമുക്ക് അതിനകത്ത് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് വീഡിയോയും കാര്യങ്ങളും എടുത്തില്ല. വൈകുണ്ഠ ഏകാദശി ആയത് കാരണം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതെണ്ണം നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് കയറിയത്. നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ കാഞ്ചീപുരമാണ് നമ്മളിനി അടുത്ത ടച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ്. നമ്മളിങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വൈബ് തരുന്നൊരു ലൊക്കേഷനാണ് അടക്കെ. ചുരം കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം അത്യാവശ്യം നല്ല വൈബ് തരുന്നത്. എനിക്ക് തോന്നുന്നു കയറുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഇതായിട്ട് തോന്നിയത് ഇറങ്ങുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ട് വഴിയാണ്, ഒരു സൈഡിൽ കൂടെ കയറുകയും ഒരു സൈഡിൽ കൂടെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ്ട് ഈ ഒരു ഗോപുരം പോലത്തെ സംഭവം കണ്ടോ. വൈകുണ്ഠ ഏകാദശിക്ക് ഇവിടെ ഒരു പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വരുന്ന ആൾക്കാരെല്ലാം നടന്നു വരുന്ന ആൾക്കാരാണ്. അതായത് ആന്ധ്രയുടെയും
തെലുങ്കാനയുടെയൊക്കെ പല ഭാഗത്തുനിന്ന് നടന്നു വരുന്ന ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്ത് വേ ആയിരുന്നു അത്. അപ്പോൾ ആ കാട്ടിനുള്ളിലൂടെ തന്നെ നടന്നു പോകുന്ന, അതായത് നമ്മളിപ്പം ഇത്രയും കിടന്ന് ചുറ്റുന്നതിന് പകരം നേരെ ഡയറക്റ്റായിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. അതുവഴി നടന്ന് മേളിൽ കയറാൻ പറ്റും, സ്റ്റെപ്പ് കയറിയിട്ട് മേളിൽ കയറാൻ പറ്റും. ഒരുപാട് ആൾക്കാർ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സൈഡിൽ കാണുന്ന എല്ലാ ആൾക്കാരും നടന്ന് ഈ ഒരു വൈകുണ്ഠ ഏകാദശിക്ക് വേണ്ടിയിട്ട് നടന്നു വരുന്നതാണ്. നമ്മൾ ആക്ച്വലി ചന്ദ്രഗിരിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാർ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ നടന്നു വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മലയില്ലേ, ആ മലയുടെ മണ്ടയിൽ കൂടിയൊക്കെ കയറിയിട്ടാണ് ഇവരിവിടെ എത്തുന്നത്. അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ തിരുപ്പതി. നമ്മൾ തിരുപ്പതിയുടെ എക്സിറ്റ് പോയിൻ്റ് ഏകദേശം എത്താറായി. ഇതാ ഈ ഒരു എന്താ ഹനുമാൻ്റെ ഒരു പ്രതിമയും കൃഷ്ണൻ്റെ പ്രതിമയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. തമിഴ്നാട് ആർ ടി സി അല്ല, ആന്ധ്രാപ്രദേശ് ആർ ടി സിയുടെ വണ്ടികളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ. ട്രിപ്പുണ്ട്. മേളിൽ നമുക്കിപ്പം എത്തിയിട്ട് ഒരു എന്താ പറയുക, നമുക്കൊരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബസ് സർവീസ് ഉണ്ട്. ആ ബസ് സർവീസിൽ കയറി കഴിഞ്ഞാൽ അവരെല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകും. ഒരു ഗരുഡൻ്റെ ആകൃതിയിലൊക്കെ ഉള്ള ഒരു ബസ് അവിടെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. വേറൊരു കാര്യം കാണാനുള്ളൊരു കാഴ്ച തന്നെയാണ്, നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് തിരുപ്പതി സിറ്റിയുടെ ഫുൾ വ്യൂ കേട്ടോ. അതായത് താഴെയുള്ള തിരുപ്പതി നഗരത്തിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. അത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഫാന്റാസ്റ്റിക് വ്യൂ. നടുക്കൂടെ ഹൈവേ റൂട്ട് പോകുന്നതും അതുപോലെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ എന്താ പറയുക കെട്ടിടങ്ങളിങ്ങനെ കാണുന്നതും ഒരു പ്രത്യേകതരം വ്യൂ ആണ് കേട്ടോ. പക്ഷേ ഓൾമോസ്റ്റ് ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം വെള്ളം അടിച്ചിരിക്കുന്നതുകൊണ്ടാവാം അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് പോലെ തോന്നുന്നു. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ പല കളറിലുള്ള ഇതൊക്കെ എല്ലാം അടിക്കുന്നത്. ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ് കേട്ടോ വീടുകളുടെ ഒരു ദൃശ്യം. ആ നടുക്കൂടെ റോഡ് പോകുന്നുണ്ട്, വലിയൊരു റോഡ് പോകുന്നുണ്ട് നടുക്കൂടെ. ആ റോഡിലേക്കാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് ലാസ്റ്റ്. അതുപോലെ ആന്ധ്രയിൽ മോസ്റ്റ്ലി കണ്ട കല്ലുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതേപോലെ വെട്ട് വെട്ട് തട്ട് തട്ടായിട്ടിരിക്കുന്ന കല്ലുകളാണ്. നമ്മളെ ലാസ്റ്റ് എൻഡ് പോയിൻറ്റിലെത്തി. അപ്പോൾ നമ്മളെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.